എക്കാലവും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പൊതുപ്രവർത്തകർക്കെല്ലാം മാതൃകയാണെന്നും ഗവർണർ പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് പുതുപ്പള്ളിപ്പള്ളിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ഉമ്മൻചാണ്ടിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും പൊതുജീവിതത്തെക്കുറിച്ചും മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത് പൊതുജനങ്ങൾക്ക് വേണ്ടി മരിക്കും വരെ പ്രവർത്തിച്ച നേതാവായിരുന്നു പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞെന്ന് ഗവർണർ പറഞ്ഞു ജാതിമത വ്യത്യാസമോ രാഷ്ട്രീയ ഭേദമോ ഇല്ലാതെ എല്ലാവർക്കും അദ്ദേഹം സഹായങ്ങൾ ചെയ്തു അവരുടെ വേദന സ്വന്തം വേദനയായി കരുതി പ്രവർത്തിച്ച അദ്ദേഹം പൊതുപ്രവർത്തകർക്കെല്ലാം മാതൃകയാണെന്നും കൂട്ടിച്ചേർത്തു ബൈബിൾ നൽകുന്ന സന്ദേശം പൊതുജീവിതത്തിൽ പകർത്തി സമൂഹത്തിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്നും ജനങ്ങളെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ മരണശേഷവും ഏറെ നിർഭരമായി തന്നെ ഓർമ്മിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയും കേരളം കണ്ട ഏറ്റവും ജനകീയ നേതാവും ശ്രീ ഉമ്മൻ ചാണ്ടിജിയുടെ ഒന്നാം ഓർമ ദിനം ആണ് ഇന്ന് ആ പുണ്യ ആത്മാവിന്റെ പാവന സ്മരണക്ക് ഉമ്മൻ ചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നടന്ന ചടങ്ങ് പുതുപ്പള്ളി പള്ളിയിലാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിഷത്ത് ബെസീലിയോസ് മാർത്തോമ മാത്യു ശ്രീദീൻ കാതോലിക്കാബാവ അധ്യക്ഷത വഹിച്ചു മകൻ ചാണ്ടി ഉമ്മൻ എം കുടുംബാംഗങ്ങളും പങ്കെടുത്ത വേദിയിൽ രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ക്രിസ്തുവിനോടായിരുന്നു ചടങ്ങിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയെ ഉപമിച്ചത് അദ്ദേഹം എന്നും നീതിമാനായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു എം പിമാരായ ശശി തരൂർ ഷാഫി പറമ്പിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ചാണ്ടി ഉമ്മൻ എം രാമകൃഷ്ണ മഠാധിപതി സ്വാമി മോക്ഷവൃദ്ധാനന്ദ ഗുരു ജ്ഞാന കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം രാധാവി നായർ മറിയാമ്മ ഉമ്മൻ എസ് എൻ ഡി പി ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന് കീഴിൽ കൂരോപ്പടയിലെ ലാക്കാട്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾ ടർഫിന്റെ ശിലാഫലക അനാച്ഛാദനവും ഗവർണർ നിർവഹിച്ചു ഫൗണ്ടേഷന്റെ ആഭുഖ്യത്തിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ആയിരം വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനവും വീൽചെയർ വിതരണവും ഇതോടൊപ്പം ഗവർണർ നടത്തി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പുതുപ്പള്ളിയിലേക്ക് എത്തിയത് കോട്ടയം